ഇന്ത്യയിലെ പല ജഡ്ജിമാരും ഹൈക്കോടതിയിലായിരുന്നാലും സുപ്രീം കോടതിയിലായിരുന്നാലും ശരി പലതരം അഴിമതി ആരോപണങ്ങൾക്ക് വിധേയരായിട്ടുണ്ട്. നമ്മുടെ മലയാളിയായ സി എം ജോസഫിനെ കുറിച്ച് തന്നെ എത്രയോ കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അവസാനം അഭയ കേസിൽ പോലും ആ മാന്യൻ ഇടപെട്ട് കേസ് തുലയ്ക്കാൻ ശ്രമിച്ചതായി ജോമൻ പുത്തൻ പുരയ്ക്കൽ തന്നെ നിരവധി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ പുതിയ ഒരു അവതാരം ഇറങ്ങിയിട്ടുണ്ട്. ഇന്ദു മൽഹോത്ര, അവർ സുപ്രീം കോടതിയുടെ ജഡ്ജിയായിരുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പിന്നെ ഏറ്റെടുക്കൽ സംബന്ധിച്ചുള്ള ആ കേസിൻ്റെ കാര്യത്തിൽ വിധി പറഞ്ഞ ജഡ്ജിമാരിൽ ഒരാളായിരുന്നു ഇന്ദു മൽഹോത്ര. അവരോടൊപ്പം അന്നുണ്ടായിരുന്നത് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് യു ലളിതാണ്. ഇവർ രണ്ടുപേരും കൂടി ചേർന്നാണ് അന്ന് ആ വിധി പ്രസ്താവിച്ചത്. ഇപ്പോൾ ഇന്ദു മൽഹോത്ര തിരുവനന്തപുരത്ത് തങ്ങുന്നുണ്ട്. അവർ വന്നിട്ട് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നടയിൽ നിന്ന് ദർശനം കഴിഞ്ഞ് ഇറങ്ങിയ ഉടൻ തന്നെ അവർ ഒരു പ്രഖ്യാപനം നടത്തി. ഇവിടുത്തെ ദേവാലയങ്ങൾ, ഹിന്ദു ദേവാലയങ്ങൾ ഏറ്റവും കൂടുതൽ വരുമാനമുണ്ടാക്കുന്നവയാണ്. അവയെല്ലാം സ്വന്തമാക്കാൻ ഇവിടുത്തെ CPM സർക്കാർ ശ്രമിക്കുന്നതായി ആണ് അവർ ആരോപിച്ചിരിക്കുന്നത്. എന്തടിസ്ഥാനത്തിലാണ് ഈ ആരോപണം അവർ ഉന്നയിച്ചതെന്ന് ആർക്കും പിടികിട്ടുന്നില്ല. എന്നിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കാര്യം വന്നപ്പോൾ ഞാനും ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് അന്ന് ജഡ്ജിയായിരുന്നു ലളിത്, ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നാണ് ഇങ്ങനെ ഒരു വിധി മാറ്റി എഴുതിയത് എന്നാണ് പറയുന്നത്. അപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് തിരുവിതാംകൂർ രാജകുടുംബത്തിന് അവകാശപ്പെട്ടതാണെന്ന് എഴുതി ചേർത്ത് ഒരു അന്നത്തെ ആ വിധി അവിടെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയാണെന്ന് വിവാദങ്ങളൊക്കെ ഉണ്ടായതാണ്. അപ്പോൾ ഇന്ന് അവർ വളരെ പച്ചയായിട്ട് തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നേ വച്ച് അവർ പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ ഈ പിന്നെ വിധി എഴുതിയത് വളരെ മനഃപൂർവ്വമാണെന്നാണ്. എന്ന് പറഞ്ഞാൽ ഇത് പിടിച്ചടക്കാൻ ശ്രമിച്ചതിൽ നിന്ന് വരുമാനത്തിൻ്റെ തോത് കണ്ട് പിടിച്ചെടുക്കാൻ ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ശ്രമിച്ചപ്പോൾ അതിനെ തടയിട്ടത് ഞങ്ങളാണ് ഈ ക്ഷേത്രത്തെ സംരക്ഷിച്ചത് എന്നാണ് അവർ പച്ചയായി പറഞ്ഞിരിക്കുന്നത്. ഒരു ജഡ്ജി ഒരിക്കലും, ഒരു മുൻ ജഡ്ജി ഒരിക്കലും ഇങ്ങനെ ഒരു വാദം പറയാൻ പാടില്ലാത്തതാണ്. വളരെ ഭരണഘടനയുടെ തൊട്ട് സത്യം ചെയ്ത് ജഡ്ജിയായ പിന്നെ ഈ ന്യായാധിപന്മാർ ഈ അധികാരം കഴിയുമ്പോൾ തങ്ങളുടെ പഴയ ജഡ്ജ്മെൻറ്റിനെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ ഞങ്ങളുടെ സ്വാധീനത്തിന് ഞങ്ങൾ വഴങ്ങിയിട്ടാണ് അല്ലെങ്കിൽ ഞങ്ങൾ മനഃപൂർവ്വം ചെയ്തതാണ് ഇങ്ങനെ വിധി എഴുതിയത് എന്നൊക്കെ പറയുമ്പോൾ അവർ മനസ്സിലാക്കേണ്ടത് ജുഡീഷ്യറിയിലുള്ള ജനങ്ങളുടെ വിശ്വാസമാണ് തകരുന്നത്. അല്ലാതെ അവർക്കൊരു കുഴപ്പമില്ല, അവർക്ക് നേട്ടം ഉണ്ടാവാതിരിക്കാം. അവരങ്ങനെ പത്മനാഭസ്വാമി ക്ഷേത്രം രാജകുടുംബത്തിനും അവകാശപ്പെട്ടാണെന്ന് ജഡ്ജ്മെൻ്റ് എഴുതിയപ്പോൾ അവർക്ക് ചിലപ്പോൾ സാമ്പത്തികമായി ചിലപ്പോൾ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പിന്നെ ആനുകൂല്യങ്ങൾ ചിലപ്പോൾ അവർക്ക് കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ കിട്ടിയിരിക്കണം. പക്ഷേ അത് ശരി, പക്ഷേ ഇന്ത്യൻ ജുഡീഷ്യറിയെ മൊത്തത്തിൽ പിന്നെ സംശയത്തിൻ്റെ മുകളിൽ തന്നെ നിർത്തുന്ന തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവരൊരിക്കലും, ആ ഒരു ഉന്നത പദവിയിലിരുന്ന ഒരു വ്യക്തി എന്നുള്ളതിൽ ഒരിക്കലും അവർ ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. അത് ഇവിടെ നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഈ മുൻ ജഡ്ജിമാർക്കെല്ലാം ഒരു അസുഖമുണ്ട്, റിട്ടയർ ചെയ്തതിന് ശേഷം വേറെ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ജോലി സാധിച്ചെടുക്കുക, അതിന് നിലവിലുള്ള സർക്കാരിനെ പ്രീണിപ്പെടുത്തുക. ഇപ്പോൾ സി ജോസഫ് തന്നെ ഇപ്പോൾ ലോകത്തിൽ വന്നതും പഴയ സർക്കാരിനെയും അതുപോലെ തന്നെ പല സമുദായ നേതാക്കളെയും പ്രീണിപ്പിച്ച് കാല് പിടിച്ചിട്ടാണ് ലോകായുക്തയിൽ കയറിയത്. അദ്ദേഹം എന്തെല്ലാം പദവിയിൽ പോയിട്ടുണ്ടെന്നുള്ളത് ആർക്കും അറിയില്ല, അത്രമാത്രം ആണ് അദ്ദേഹം പദവികൾ വഹിച്ചിട്ടുണ്ട്. ഹൈക്കോടതി സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന സമയത്തിന് ജഡ്ജ്മെൻറ്റ് എഴുതില്ല എന്നുള്ള ഗുരുതരമായ ആരോപണവും അദ്ദേഹത്തിൻ്റെ പുറത്തുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും അദ്ദേഹത്തിൻ്റെ സ്വാധീനം കൊണ്ട് അദ്ദേഹം എത്തേണ്ടിടത്തെല്ലാം എത്തിക്കഴിഞ്ഞു. അദ്ദേഹം ആഗ്രഹിച്ചാൽ എന്തുമാവും, ആ തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ സ്വാധീനം. അതുപോലെയാണ് ഇപ്പോൾ ഇന്ദു മൽഹോത്രയും ഇറങ്ങിയിരിക്കുന്നത്. ഇനിയിപ്പോൾ അവർക്ക് കേന്ദ്ര ഗവൺമെൻറ് വല്ലതും കൊടുക്കുമോ എന്ന് അറിയില്ല. കാരണം ഈ റിട്ടയർ ചെയ്ത ജഡ്ജിമാർക്ക് ഗവർണർ പദവിയുണ്ട്, അല്ലെങ്കിൽ പണ്ട് ഒരു മുൻ ജഡ്ജി നമ്മുടെ പാർലമെൻറ്റിൽ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ പലതും ആഗ്രഹിച്ചിട്ടായിരിക്കും ഇവരൊക്കെ ഇറങ്ങിയിരിക്കുന്നത്. പക്ഷേ എന്തായിരുന്നാലും ശരി, ഈ ഇന്ദു മൽഹോത്രയുടെ ഇപ്പോഴത്തെ ഈ പറച്ചിൽ വളരെ മോശമായിപ്പോയി. അത് ഒരിക്കലും ഒരു ജുഡീഷ്യറിയുടെ പിന്നെ പദവിക്ക് അല്ലെങ്കിൽ ആ സുപ്രീം കോടതി എന്ന് പറയുന്ന പരമോന്നത നീതിപീഠത്തിൻ്റെ മോൾത്തട്ടിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു അഭിപ്രായം ഞാനും പഴയ ജഡ്ജിയും കൂടെ ഇങ്ങനെ ഞങ്ങളൊരു തീരുമാനം എടുത്തു എന്ന് പച്ചയായി പറയുന്നത് തീർച്ചയായിട്ടും യോജിച്ചില്ല. കേന്ദ്ര സർക്കാർ ഇത് അനുകൂലിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമുണ്ട്, പക്ഷേ അല്ലെങ്കിൽ ഇവർക്കെതിരെ നടപടി എടുക്കേണ്ടതാണ്. ഒരിക്കലും അങ്ങനെ ഒരു ജഡ്ജി പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇങ്ങനെ പറയുന്നത്. അത് ഒരിക്കലും ഭൂഷണമല്ല, ജുഡീഷ്യറിക്ക് ചേർന്നതല്ല. ഇവരുടെ ഇനി എന്തെങ്കിലും ഗവൺമെൻറ്റിൽ നിന്ന് നക്കാപ്പിച്ച കിട്ടാൻ വേണ്ടിയുള്ള ഒരു പറച്ചിലാണോ എന്നും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായിരുന്നാലും ശരി, ഇവരെ വെറുതെ വിടാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്.